ഹായ് ഫ്രണ്ട്സ് എ ബി എ ഫോർ ക്രിയേഷൻസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം കഴിഞ്ഞ ഒരു എപ്പിസോഡിൽ നമ്മുടെ വീടിന് ചുറ്റുപാടും കാണുന്ന എന്നാൽ നമ്മളധികം ശ്രദ്ധിക്കാതെ പോകുന്ന പത്ത് ഔഷധ സസ്യങ്ങളെയാണ് പരിചയപ്പെട്ടത് അതിന് തുടർച്ചയായി മൂന്ന് പ്രധാനപ്പെട്ട ഔഷധ സസ്യങ്ങളെക്കൂടെ ഈ വീഡിയോയിൽ നമുക്ക് പരിചയപ്പെടാം ഈ വീഡിയോയിലൂടെ ഏതാനും കുറച്ച് ഔഷധ സസ്യങ്ങളെ പരിചയപ്പെടുത്തുക മാത്രമാണ് ഞാൻ ചെയ്യുന്നത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഇന്ന് നമ്മൾ ആദ്യമായി പരിചയപ്പെടുന്നത് ശതാവരി എന്ന ഔഷധ സസ്യത്തെയാണ് കേരളത്തിൽ ഉടനീളം കാണുന്ന വള്ളിച്ചെടിയാണ് അസ്പരാഗസ് എന്ന ശാസ്ത്രീയ നാമത്തിൽ അറിയപ്പെടുന്ന ശതാവരി തണ്ടുകളിൽ മുള്ളുകളുള്ള ഈ ഔഷധ ഔഷധസസ്യത്തിൻ്റെ ചില ഭാഗങ്ങൾ വീഡിയോയിൽ കാണുന്നത് പോലെ ചന്ദ്രകലയുടെ ആകൃതിയിൽ ഇലകൾ പോലെ കാണപ്പെടുന്നു എന്നാൽ ഇവ യഥാർത്ഥ ഇലകളല്ല താനും ശതാവരി ചെടിയുടെ വേരാണ് ഔഷധമായി ഉപയോഗിക്കുന്നത് വേനൽക്കാലത്ത് ഈ സസ്യത്തിൻ്റെ തണ്ടും ഇലകളും നശിക്കുകയും മഴക്കാലത്ത് വീണ്ടും മുളച്ചു വരികയും ചെയ്യുന്നു അനേകം ഔഷധഗുണമുള്ളതിനാൽ ശതാവരി ആയുർവേദത്തിലെ ജീവന പഞ്ചമൂലത്തിൽ ഉൾപ്പെട്ടിട്ടുള്ള സസ്യമാണ് ആയുർവേദത്തിൽ ദശമൂലം പോലെ ഒരു ഔഷധക്കൂട്ടാണ് ജീവന പഞ്ചമൂലം കാഴ്ചയിൽ തന്നെ സുന്ദരമായതിനാൽ ഉദ്യാനത്തിന് അഴക് കൂട്ടാൻ നട്ടുവളർത്തുകയുമാവാം ഒപ്പം ഒരുപാട് ഔഷധ ഗുണങ്ങളുള്ള ശതാവരി കിഴങ്ങുകൾ ഭക്ഷണയോഗ്യവുമാണ് ഇനി നമുക്ക് തിരുതാളി എന്ന ഔഷധ പരിചയപ്പെടാം ഐപ്പോമിയ ഒബ്സ്ക്യൂറ എന്ന ശാസ്ത്രീയ നാമത്തിൽ അറിയപ്പെടുന്ന തിരുതാളി ദശപുഷ്പങ്ങളിൽ ഒന്നാണ് വള്ളിച്ചെടിയായി വളരുന്ന തിരുതാളിയുടെ ഇലകൾ ഹൃദയാകൃതിയിലും ഇളം തണ്ടുകൾ പർപ്പിൾ കളറിലുമാണ് കാണപ്പെടുന്നത് തിരുതാളി വ്യത്യസ്ത വർഗത്തിൽ ഉണ്ടെങ്കിലും ക്രീമി വൈറ്റ് അല്ലെങ്കിൽ പിങ്ക് നിറത്തിലുള്ള പൂക്കൾ ഉള്ളതാണ് സാധാരണയായി കണ്ടുവരാറുള്ളത് നിറയെ ഔഷധഗുണങ്ങളുള്ള തിരുതാളി കൺവോൾവുലേസിയെ സസ്യ കുടുംബത്തിൽ ഉൾപ്പെടുന്നു അടുത്തതായി നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് നിലപ്പന എന്ന ഔഷധ സസ്യത്തെയാണ് പനയുടെ രൂപത്തിൽ നിലം കാണുന്ന ഒരു ഔഷധ സസ്യമാണ് നിലപ്പന നീണ്ടുകൂർത്ത ഇലകളുള്ള നിലപ്പനയുടെ തണ്ട് ചെറുതും മണ്ണിനടിയിൽ ഉറച്ചു നിൽക്കുന്നതുമാണ് കർക്കുലീഗോ ഓർക്കിയോയിഡ്സ് എന്ന ശാസ്ത്രീയ നാമത്തിൽ അറിയപ്പെടുന്ന നിലപ്പന ഹൈപ്പോക്സിഡേസി എന്ന സസ്യ സസ്യകുടുംബത്തിൽപ്പെടുന്നു ഇന്നത്തെ എപ്പിസോഡ് നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു ഇഷ്ടമായെങ്കിൽ മറ്റുള്ളവർക്കായി ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പുതിയ അറിവുകളുമായി വീണ്ടും കാണാം